ഹലോ, ഞാൻ ഗീതു ആണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗോപ്രോ 9 ബ്ലാക്ക് എന്നൊരു അടിപൊളി ക്യാം ആണ്. ഗോപ്രോ 8 ഒക്കെ സംബന്ധിച്ച് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാം തന്നെയാണ് ഗോപ്രോ 9 വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ബോക്സിംഗ് എന്ന് പറയുന്നത് വളരെ മിനിമലൈസ്ഡ് ലുക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്, സാധാരണ ഒരു പേപ്പർ ബോക്സ് ആണ്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു ബോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ബോക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്യാം ഉള്ളത്. വളരെ നല്ലൊരു ബോക്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോ ദാ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഗോപ്രോ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇവിടെ ക്യാം കാണാം. അതിന്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അഡാപ്റ്റർ, എല്ലാത്തിലും കാണുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞൻ ബാറ്ററിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ക്ലിപ്പ് മൗണ്ടും ക്ലിപ്പ് ഒക്കെയാണ് ഇതിനകത്ത് പിന്നെ ഉള്ളത്. ഹെൽമെറ്റിലും വാഹനത്തിലൊക്കെ ക്ലാമ്പ് ചെയ്യുന്ന ക്ലാമ്പ്സ് ആണുള്ളത്. പിന്നെ നമ്മുടെ കൊച്ചു ക്യാമറ. ചാർജിങ്ങിന് ടൈപ്പ് സി കേബിൾ ആണുള്ളത്. പിന്നെ ഇതില് യൂസർ മാനുവൽ ഉണ്ട്, അതുപോലെ വാറന്റി കാർഡ് ഒക്കെയാണ് പിന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. ഇതോടൊപ്പം നമുക്ക് 3.5 mm മൈക്ക് അഡാപ്റ്റർ കൂടി ഇതുപോലെ ഒരു ബോക്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനൊരു മൈക്ക് അഡാപ്റ്റർ കൂടി ഇതിന്റെ ഒപ്പം ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്യാമറ ഒന്ന് എടുത്ത് നോക്കാം. ഗോപ്രോന്റെ മുമ്പത്തെ ക്യാമറയേക്കാൾ 3% സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ വെയ്റ്റും അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സൈസും കുറച്ച് വലുതാണ്. 2.75 inch ഡിസ്പ്ലേ ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറയില് ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്, അതുകൊണ്ട് വൈഡ് ആംഗിൾ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. മുമ്പിൽ കാണുന്ന ഈ ക്യാമിലൂടെ നമുക്ക് സെൽഫി വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല റെസൊല്യൂഷനിൽ തന്നെയാണ് നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമുക്ക് വേണ്ട രീതിയിൽ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ലെൻസ് നമുക്ക് ഊരി മാറ്റി വെക്കാം, അതുപോലെ തന്നെ നമുക്ക് വേണ്ട വിധം വെക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പൊട്ടലോ ചിഹ്നലോ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് മാത്രമായിട്ട് ഊരി മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ വൈഡ് ഓപ്ഷനിൽ 16-34 mm വൈഡ് ആയിരിക്കും. അതുപോലെ സൂപ്പർ വ്യൂ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ആക്കാം. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത് ഇതില് 5K വീഡിയോ റിസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിലൊരു വലിയ പ്രത്യേകത എന്നുള്ളത് ഹൈപ്പർ സ്മൂത്ത് 3 എന്നൊരു ഫീച്ചർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹൈപ്പർ സ്മൂത്ത് 3 എന്ന ഫീച്ചർ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ വളരെ മികച്ച ഒരു സ്റ്റെബിലൈസേഷൻ ആയിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ എത്ര കുലുക്കിയാലും അല്ലെങ്കിൽ ഇപ്പൊ ഓടിക്കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു വിഷ്വലൈസേഷന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഒട്ടും ഇങ്ങനെ ഫ്ലെക്സിബിൾ ആവാതെ വളരെ നല്ലൊരു ക്വാളിറ്റിയിൽ നല്ലൊരു സ്റ്റെബിലൈസേഷൻ ആണ് ആ ഒരു വീഡിയോക്ക് ഉള്ളത്. അതാണ് ഇതിന്റെ വേറൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറയെ എൻറ്റയർലി ഡിഫറെന്റ് ആക്കുന്ന വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഹിൻസൈറ്റ് എന്നൊരു ഫീച്ചർ ആണ് അത്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം കണ്ടു, നമുക്കത് ഷൂട്ട് ചെയ്യണം, നമ്മളത് ക്യാമറ ഓപ്പൺ ചെയ്ത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് മുതലാണ് നമുക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിൻസൈറ്റ് എന്ന ഓപ്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ആ റെക്കോർഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പുള്ള 30 seconds മുമ്പ് മുതലുള്ള ആ ഒരു വീഡിയോസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സാധനം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാര്യം മുതൽ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇതെങ്ങനെ നടക്കുന്നു, എങ്ങനെ പോസിബിൾ ആവുന്നു എല്ലാവർക്കും ഡൗട്ട് തോന്നാം. ഹിൻസൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് ക്യാമറ ഓഫ് ആണെന്നുണ്ടെങ്കിലും ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് മെമ്മറി കാർഡിലേക്ക് റൈറ്റ് ആവുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോ ഓൾറെഡി ഇങ്ങനെ ഷൂട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഗോപ്രോ 9 ബ്ലാക്ക് ഈ ക്യാമറയിൽ 4 വ്യത്യസ്ത മോഡുകളാണുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് സൂപ്പർ വ്യൂ വൈഡ് ആംഗിൾ ആണ്. അതായത് ഏറ്റവും വൈഡ് ആയിട്ടുള്ള വീഡിയോസ് വരെ നമുക്ക് കിട്ടുന്നു. അപ്പൊ ട്രാവലിംഗിലൊക്കെ അങ്ങനെ ഒരു മോഡായിരിക്കും നല്ലത്, സൂപ്പർ വ്യൂ വൈഡ് ആംഗിൾ. അപ്പൊ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സൂപ്പർ വ്യൂ ഒരു വൈഡ് ആംഗിളിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നേരിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ ഉണ്ടായിരിക്കും. അടുത്തതായിട്ടുള്ളത് നോർമൽ വൈഡ് ആംഗിൾ ആണ്. നോർമൽ ആയിട്ടുള്ള വൈഡ് ആംഗിൾസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ടുള്ളത് ലീനിയർ മോഡാണ്. അതായത് വൈഡ് വളരെ കുറച്ച്, എന്നാൽ വളരെ നാരോ അല്ലാത്ത ഒരു മോഡാണ് അത്. 4th മോഡ് എന്നുള്ളത് നാരോ മോഡാണ്. അതായത് വൈഡ് തീരെ ഇല്ലാത്ത, അതായത് പോർട്രേറ്റ് മോഡ്. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ നോർമൽ മോഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിന്റെ ക്വാളിറ്റിയും വളരെ ഹൈ ആണ്. വളരെ നല്ല, അത്യാവശ്യം നല്ലൊരു രീതിയിൽ ക്യാപ്ചർ ആവുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ക്യാപ്ചർ ആണ്. അതായത് നമുക്കിപ്പോ
ഒരു സൺറൈസ് നമുക്കിപ്പോ ഇപ്പൊ ഒരു അഞ്ചു മണി മുതലാണ് നമ്മൾക്ക് ഒരു നമ്മളൊരു പ്ലേസിൽ പോയിട്ട് അഞ്ചു മണി മുതലാണ് അവിടെ സൺറൈസ് എങ്കിൽ നമുക്ക് നേരത്തെ തലേദിവസം തന്നെ നമുക്ക് ആ ഒരു ടൈം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. കറക്റ്റ് അഞ്ചു മണി മുതൽ നമുക്ക് ആ ഒരു ഡ്യൂറേഷൻ കൂടി സെറ്റ് ചെയ്യാം, ഒരു 15 മിനിറ്റ് ഷൂട്ട് ചെയ്യണം. ഇതെല്ലാം വേണമെങ്കിൽ ആ ഒരു ഈ ഒരു ക്യാമറ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇതെല്ലാം ടൈമും എല്ലാ ഡ്യൂറേഷനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലാവുമ്പോൾ ക്യാമറ ഓൾറെഡി ഷൂട്ടിംഗ് തുടങ്ങി ആ ഒരു ടൈമിൽ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഇനിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആ ഒരു പൊസിഷനിൽ നമ്മൾ വെച്ചാൽ മതി. കറക്റ്റ് 5 മണിയാവുമ്പോൾ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഈ ക്യാമറ തന്നെ താൻ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും എന്നുള്ളതാണ് വളരെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, ടൈം ലാപ്സ് എന്നിങ്ങനെ 3 മോഡുകളുണ്ട്. അതിൽ നമുക്ക് വീഡിയോസ് മാത്രമല്ല നമുക്കിപ്പോൾ ഫോട്ടോയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസും നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. 1720 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഫുൾ ഡേ ഷൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെയർ കരുതുന്നതായിരിക്കും നല്ലത്. 20 MP സെൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് മികച്ച ചിത്രങ്ങൾ ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. 5K 30 FPS 4K 60 FPS ആണ് ഉള്ളത്. സോ ഇതൊക്കെയാണ് ഗോപ്രോ 9 വിശേഷങ്ങൾ. ഗോപ്രോ 8 അപേക്ഷിച്ച് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഗോപ്രോ 9. അപ്പോൾ ഈ ഒരു ക്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ്